നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നാം എല്ലാവരും വാക്സിൻ സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കാക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ അടിയന്തരമായ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് യോഗം ചേരുന്നത്. വാക്സിൻ കുത്തിവയ്പ് ഏതാനും ദിവസത്തിനകം ആരംഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഒരു നിർണായകമായ യോഗം കൂടി വിളിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങൾ ചെന്നൈയിലെ രാജീവ് ഗാന്ധി ജനറൽ ആശുപത്രിയിൽ വിലയിരുത്തിയ ശേഷമായിരുന്നു ആരോഗ്യമന്ത്രി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നൽകിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർണായകമായ ഒരു യോഗം കൂടി ഇപ്പോൾ അറിയിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹരിയാന, UP, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ ഒഴികെയുള്ള രണ്ടാം ഘട്ട വാക്സിൻ വിതരണ റിഹേഴ്സൽ നടന്നു കഴിഞ്ഞു. മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, സ്വകാര്യ ആശുപത്രി, നഗര ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലായിരുന്നു ഡ്രൈ റൺ നടന്നത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 14 ജില്ലകളിൽ 46 കേന്ദ്രങ്ങളിലായിരുന്നു വാക്സിൻ വിതരണ റിഹേഴ്സൽ നടന്നത്. കേരളമടക്കമുള്ള 19 സംസ്ഥാനങ്ങൾക്ക് നിർമ്മാണ കമ്പനിയാണ് വാക്സിൻ എത്തിക്കുന്നത്. യാത്രാ വിമാനങ്ങളും വ്യോമസേനാ വിമാനങ്ങളും വാക്സിൻ വിതരണത്തിനായി ഉപയോഗിക്കും. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ റിഹേഴ്സൽ പൂർത്തിയാക്കി. കുത്തിവയ്പ്പിൽ ഉണ്ടാകാനിടയുള്ള സാങ്കേതിക ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിരുന്നു ഡ്രൈ റൺ നടന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകരിലാണ് വാക്സിൻ റിഹേഴ്സൽ നടന്നത്. വാക്സിൻ സ്വീകരിക്കാൻ എത്തുക എന്ന സന്ദേശം ഇവരുടെ മൊബൈലിലേക്ക് നൽകുന്നത് മുതൽ വാക്സിനേഷൻ കഴിഞ്ഞ അരമണിക്കൂർ നിരീക്ഷണം വരെയുള്ള കാര്യങ്ങളാണ് ഡ്രൈ റണ്ണിൽ നടത്തിയത്. നടപടിക്രമങ്ങളിലെ പോരായ്മകളോ സാങ്കേതിക പ്രശ്നങ്ങളോ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം തന്നെ. കൊച്ചിയിൽ ജില്ലാ കളക്ടർ എസ് സുഹാസ് നേരിട്ടെത്തി നടപടിക്രമങ്ങൾ പരിശോധിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കുന്നതും എറണാകുളത്താണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം കോവിഡ് വാക്സിൻ രാജ്യമെമ്പാടും വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യയൊട്ടാകെ ത്വരിതമായി നടക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ, അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവരൊക്കെയാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കുന്നത്. കോവിഡ് വാക്സിൻ വിതരണത്തിനായുള്ള ദേശീയ വിദഗ്ധ സംഘത്തിൻ്റെ ശുപാർശ പ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. 30 കോടിയോളം ജനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രതിരോധ മരുന്ന് നൽകുക. കോവിഡ് വാക്സിൻ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് വാക്സിൻ ലഭിച്ച ഗുണഭോക്താക്കളെ ട്രാക്ക് ചെയ്യുക. വാക്സിൻ നടത്തുന്നയിടത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കുത്തിവയ്പ്പ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്ഥലത്തെത്തി പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകില്ല. രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ ഗുണഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ കുത്തിവയ്പ്പ് എടുക്കേണ്ട സ്ഥലം, സമയം, തീയതി എന്നിവ SMS ആയി ലഭിക്കും. കോവിൻ വെബ്സൈറ്റിൽ സ്വയം രജിസ്റ്റർ ചെയ്യാൻ വോട്ടർ ID, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പെൻഷൻ രേഖ അടക്കമുള്ള ഫോട്ടോ ID രേഖകൾ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.